എല്ലാവർക്കും ബി പി ജി ടി സെവൻ ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ പെരുന്നാടുള്ള ബീച്ചിന്റെ അപ്പൂസ് കനലാണ്. നമുക്കിനി അവിടുത്തെ ഡോഗിന്റെ വിശേഷങ്ങൾ അറിയാം. ചേട്ടാ, നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് സ്വാഗതം. പിന്നെ ബീച്ചേട്ടാ, നമ്മുടെ ഈ ഫാമിന്റെ പേരും ഇവിടെ എങ്ങനെ വരുന്നതെന്ന് ഒക്കെ ഒന്ന് പറയുക. ഇത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് പെരുന്നാട് പഞ്ചായത്തിലെ വയറമ്പരുതി എന്ന സ്ഥലമാണ് ഇതിന്റെ പ്രോപ്പർ സ്ഥലം. അവിടുന്ന് വയറമ്പരുതിയിലെ ശബരിമല റൂട്ടിൽ തന്നെയായിരുന്നു. നമ്മുടെ കൈ ഇരിക്കുന്നത് ഏത് ബ്രീഡാണ്? ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമുള്ള ഗ്രേറ്റ് ഡേ എന്ന് പറഞ്ഞ ഇനമാണ്. ഗ്രേറ്റ് ഡാൻ ഫീമെയിൽ അല്ലേ? ഇതൊരു ഫീമെയിലാണ്. ഇതൊരു 70 to 75 സെന്റിമീറ്റർ വരെ ഉയരമുണ്ട്. ഒരു 65 to 80 kg ഭാരം വരുന്നതാണ്. ഇതൊരു വേട്ടപ്പട്ടിയുടെയാണ്, അതേസമയം തന്നെ ഒരു ഫാൻസിയുടെ. ഇതൊരു വലിയ നല്ലൊരു വലിയ വീടോ കുറേ ഏരിയ ഉള്ളൊരു വീടോ ഒരു ഫിനാൻസുകാരോ അങ്ങനെയൊക്കെ ഉള്ളവർക്കോ എസ്റ്റേറ്റിലൊക്കെ വളർത്താൻ പറ്റിയൊരു പക്ക വീടാണ്. ഒരാൾ പോലും ഇത് കടിച്ചില്ലെങ്കിൽ പോലും എണ്ണീറ്റ് സൗണ്ട് ഉണ്ടാക്കിയാൽ മതി, ഒരാൾ ഇതിനകത്ത് കയറും. ഏറ്റവും അനുസരണമുള്ള വീടാണ്. ഇതിപ്പോൾ 35,000 ഇതിൻ്റെ കുഞ്ഞിന് വരവ് ഇപ്പോഴത്തെ വില. അത് സർട്ടിഫിക്കറ്റ് ഇല്ല. സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത 20 രൂപ ആകട്ടെ, 25 രൂപയ്ക്ക് ഉള്ളിൽ സർട്ടിഫിക്കറ്റ് ഉള്ളതാണെങ്കിൽ ഒരു 35. ഇതിപ്പം എന്ത് കളറാണ് വരുന്നത്? ഇത് ഫോൺ കളർ. ഇതിന്റെ പ്രിന്റിൽ ഹെർലി കൂണ് മൂന്ന് കളറായി. ഇതിന്റെ ബ്ലാക്ക് ബ്ലാക്ക് വരുന്നുണ്ട്, ഗ്രേ വരുന്നുണ്ട്. ചേട്ടാ, പിന്നെ ഈ ഡോഗിനെ കുറിച്ച് നമ്മൾ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയുള്ളതായിരിക്കും. ഇതിനിപ്പോ ഒരാൾ പുതിയതായിട്ടൊരു പപ്പിയെ മേടിച്ചോണ്ട് പോകും, അപ്പൊ ഇതിനെ എങ്ങനെ കെയർ ചെയ്ത് വളർത്തിയെടുക്കും? ഇത് അത്യാവശ്യം സ്ഥലസൗകര്യം ഉള്ളവരും ഇതിനെ സംരക്ഷിക്കാൻ കഴിവുള്ളവരും ഇതിന് ഭക്ഷണം കൊടുക്കാനെങ്കിലും അത്യാവശ്യം പ്രാപ്തരുള്ളവരാണ് ഇതിനെ കൊണ്ടുവരാൻ ഞാൻ ശുപാർശ ചെയ്യുന്നത്. ഇതിപ്പം ഏകദേശം എത്ര ഒരു ദിവസം എത്ര വേവിച്ച് ഒരു 6 kg ഭക്ഷണം ഒരു നേരം കഴിക്കുന്ന ഒരു വീടാണ്. 6 kg 6 kg വേവിച്ച ഭക്ഷണം. വേവിച്ച ഭക്ഷണം എന്ന് പറയുമ്പോൾ 1.5 kg അരി, അതിന്റെ കോഴി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അതുകൂടെ അതിന് ഇടുമ്പോഴാണ് 6 kg ഉദ്ദേശിക്കുന്നത്. അത്രയെങ്കിലും ഈ മെച്ചൂറായ ഇപ്പൊ ഇവക്ക് ഒരു 2 വയസ്സ് മേളിൽ പ്രായമുണ്ട്. ഈ ഡോഗിന് അത്രയെങ്കിലും കഴിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇരിക്കുള്ളൂ. സൈസ് നല്ല സൈസ് ആയത്. പിന്നെ ഇതിനെ നമ്മളിപ്പം ഇത്രയും ഹൈറ്റ് ഉണ്ട്, ഇത്രയും ബോഡി വരുന്നുള്ളതാണ്, നമ്മള് വ്യായാമം അങ്ങനെ ചെയ്യും? തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഒരു 7 kilometer നമ്മൾ 3.5 kilometer അങ്ങോട്ട് ചെയ്തിട്ട് 7 kilometer യാത്ര ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇല്ലേ, ഇവിടെ നമ്മൾ മുമ്പ് കാണിച്ച മറ്റ് വീഡിയോ കാണിച്ച പോലുള്ള ഹണ്ടിങ് ഡോഗിൻ്റെ കൂട്ട് നഖമൊക്കെ വളർന്നിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, ജോയിൻ്റ് പ്രശ്നങ്ങളുണ്ടാവും. മെയിനായിട്ടും വ്യായാമമാണ്, നല്ല കൂട് വേണം. നടത്തുക എന്നുള്ളത് മെയിൻ വ്യായാമം തന്നെയാണ്. അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ ഈ പുറകിലത്തെ ബാക്കിലെ കാലിന് ഒരു സ്വാധീനം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിപ്പം ഏകദേശം നമ്മളിത് ക്രോസ് ചെയ്യുന്നിടത്തേക്കാണോ? ഇപ്പോൾ ഇവിടെ ഒന്ന് ക്രോസ് ചെയ്താൽ 5 kg ഡെത്തായി പോയതാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളിപ്പം വീണ്ടും ഹീറ്റ് ആയി നമ്മൾ ക്രോസ് ചെയ്തില്ല, ഒന്ന് ഇടവേളയിട്ടിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ഇതിന് എത്ര പപ്പി വരെ മാക്സിമം കിട്ടാറുണ്ട്? ഇപ്പം നമുക്കുണ്ടായത് 5 kg ഉണ്ടായുള്ള 5 kg അത് 5 മിൽക്ക് ഇൻഫെക്ഷൻ ആയിട്ട് മരണപ്പെട്ടു പോയത്. 16 kg വരെ ഉണ്ടാകും. 16 ഏറ്റവും കൂടുതൽ നിയോപോളിമോസ് പോലെ ഏറ്റവും കൂടുതൽ പ്രസവിച്ച് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. 16 kg 12 to 16 kg ഇതിനിപ്പോ പൂർണ്ണ വളർത്തി എത്തിയ ഒരു ഗ്രേറ്റ് ഡാൻ എത്ര കിലോ ഭാരം വരും? ഒരു 80 kg തൊട്ട് 80 kg എങ്കിലും ആവറേജ് വരും. അതിന് മേപ്പോട്ട് വരെ 100 kg വരെ ഉള്ള ഗ്രേഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഭാരം മെയിലാണ്, ഇത് ഫീമെയിലാണ്. ഫീമെയിലേക്കാളും വലുത് മെയിലായിരിക്കും തലയെടുപ്പ്. ഇതും ഫീമെയിലേക്കാളും അതെ അതെ തീർച്ചയായിട്ടും ഇതിന്റെ മാസ്കും ബോഡി ഷേപ്പും ഒക്കെ മെയിലിനായിരിക്കും. പിന്നെ ഒരു നമ്മളിപ്പോ ഒരു ഗ്രേഡ് ഡേന്റെ പപ്പിയെ തിരഞ്ഞെടുക്കാൻ പോവാ, അപ്പൊ നമുക്ക് നല്ലതിനെ എങ്ങനെ നോക്കാം? നല്ല തീർച്ചയായിട്ടും നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എന്റെ പേരൻസ് എവിടെയാണ് നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, രണ്ടാമത് എന്റെ ഹെൽത്തി ഡോഗിനെ നമ്മളൊരു ഒരു 35 ദിവസം മുമ്പ് എടുക്കുന്നതിനേക്കാളും നല്ലതൊരു 1.5 മാസമായിട്ട് ഒരു ഗ്രേഡിന്റെ കുട്ടി. അപ്പൊ നമുക്ക് എന്റെ കാലിന് വളമുണ്ടോ അത് മൊത്തം ഒന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും. അതിന്റെ അത്യാവശ്യ ഒരു 1.5 മാസം ഉണ്ട്. ഒരു 18 മാസം വരെ വളരുന്ന ഏക ബ്രീഡാണ് പട്ടികളിലെ ഗ്രേറ്റ് ഡേ. മറ്റൊരു പട്ടിയും 18 മാസം വരെ വളരുന്നില്ല. അതിന്റെ വളർച്ച അത്രയാണ്, 18 മാസം വരെ പൂർണ്ണ വളർച്ച എത്തിന് 18 മാസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീവാമിങ്ങും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്? നമ്മൾ മറ്റുള്ള ബ്രീഡ് പോലെ തന്നെ ഇതിനും 14-ാം ദിവസം ഫസ്റ്റ് ഡീവാമിങ്ങും, 2-ാമത്തെ 28-ാം ദിവസം, പിന്നെ മാസം തോറുമുള്ള ഡീവാമാണ്. ഇങ്ങനെയാണല്ലേ. അപ്പോൾ ഏകദേശം ഇതിന് എത്ര വർഷം വരെ ആയുസുണ്ട്? ഇതൊരു 13 വയസ്സ് വരെ ഇതിൻ്റെ ആയുസ്. ഇവർക്ക് 2 വയസ്സല്ലേ? ഇവർ 2 വയസ്സ് കഴിഞ്ഞു, 2.5 വയസ്സ് ആയിട്ടുണ്ട്. ഈ ഡോഗിനെ കുറിച്ച് ഒന്ന് പറയൂ. ഇത് നമ്മുടെ എൻ്റെ ഫാമിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കി തന്ന ഒരു മെയിൽ ഡോഗാണ്. ഇവനേശം 12-ാമത്തെ വയസ്സാണ്. ഇവനെ ആഫ്രിക്കയിലെ അങ്കോളായിന്ന് കൊണ്ടുവന്നാണ്. ഒരു 22 ദിവസം പ്രായമുള്ളത്. മാത്രം കുളിച്ചാൽ പോരാ, ഇവനെന്നും കുളിക്കണം. മറ്റു ഡോഗുകളെ ഒന്നും ഇവർ അറ്റാക്ക് ചെയ്യുന്നൊരു സ്വഭാവമില്ല. ഇവനൊരു പെറ്റായിട്ട് നമ്മൾ വളർന്നതാണ്.
ഇവനെല്ലാം തിരിച്ചറിയുമ്പോൾ ഒരു നമ്മുടെ വീട്ടിലേക്ക് ഒരു ഫാമിലിയൊക്കെ ഒരാൾ പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞാൽ ഇവനെ ആദ്യം തൊടുവോ വർത്താനോ പറയുകയോ ചെയ്തില്ലെങ്കിൽ പുള്ളി അന്നത്തെ ദിവസം ഭക്ഷണം പോലും കഴിക്കില്ല. പുള്ളിക്ക് ഭയങ്കര ഒരു കുശുമുള്ള ഒരു ഇതാണ്. മറ്റുള്ള ആദ്യം പുള്ളിയെ തൊട്ടിട്ടോ അല്ലെങ്കിൽ ഫോണോ പുള്ളിയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകണം, ഇല്ലെങ്കിൽ പുള്ളി ആ ദിവസം അതേപോലെ കിടന്നുറങ്ങുന്ന പോലെ കിടക്കും. ഭയങ്കര സ്നേഹമുള്ളതാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് ഇവന്. ഇവനൊരു പെറ്റായിട്ട് വളർന്നു തുടങ്ങും. ഇവൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ 3-4 കളറുകളുണ്ട് അവൻ്റെ കുഞ്ഞ്. ഒരു 10 കുഞ്ഞാണ് ആവറേജ്. ഈ 12 വയസ്സുണ്ടെങ്കിലും ഇവനിപ്പോഴും ബ്രീഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരുപാട് പേരെ കൊണ്ടൊന്നും ബ്രീഡ് ചെയ്യിക്കാതെ എനിക്ക് ക്വാളിറ്റിയുള്ള ഒരു കുഞ്ഞ് വന്നാൽ മാത്രമേ ബ്രീഡ് ചെയ്യാറുള്ളൂ. നേരത്തേക്ക് നമ്മൾ കാശ്മീരിൽ നിന്ന് നമ്മൾ കുട്ടിക്കണ്ടീഷനിലാണ് ചെയ്യുന്നത്. ഇവൻ്റെ കുഞ്ഞുങ്ങൾക്കും കിട്ടാവുന്നതുകൊണ്ട് അതാണ് ഇവൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ അനുസരണം, ഏറ്റവും നല്ല അനുസരണയാണ്. പിന്നെ ഇവൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യക്കാരേറെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പറയുന്ന കുഞ്ഞിനെ ബ്രീഡ് ചെയ്യിക്കാനും കുഞ്ഞുങ്ങളെ കൊണ്ടുവരാനും വന്നിട്ടുണ്ട്. ഈ കൊറോണ ഒക്കെ ആണ് 15 രൂപ വരെ നമ്മൾ ഇതിൻ്റെ കുഞ്ഞിനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്നിപ്പോൾ ഒരു സ്റ്റഡ് ഉണ്ടായത് നമ്മൾ 8,000 രൂപയ്ക്ക് വിറ്റേക്കുന്നു. ഇപ്പോൾ ഇവൻ്റെ കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ പ്യുവർ വൈറ്റ്, ഓഫ് വൈറ്റ്, ബ്ലാക്ക് ആൻഡ് ടാൻ, ഈ ചോക്ലേറ്റ്, 4 കളർ കുഞ്ഞും ഉണ്ടാവും. ഇതിലോ ഏറ്റവും കൂടുതൽ എത്ര പപ്പീർ ഇറങ്ങിയിട്ടുണ്ട് മാക്സിമം? നമുക്ക് 12 കുഞ്ഞ്. 12. അപ്പൊ ഈ 12 ആ സമയത്ത് ഇറങ്ങുമ്പോൾ എന്ത് റേറ്റ് ആയിരുന്നു? ഇപ്പം നമ്മൾ 4,500 to 6,000 രൂപ വരെ സമയത്ത്, ഒരു 12 വർഷം മുമ്പുള്ള. 12 വർഷം മുമ്പ് ഞാനൊരു ബ്രീഡിംഗ് രംഗത്തേക്ക് സത്യത്തിൽ ശരിക്കും ചോട് വെച്ചപ്പോൾ തന്നെ ഉള്ള സാമ്പത്തികം ഉണ്ടാക്കി തന്നെ ഇവനിൽ ഇവനിൽ കൂടെ ആണ് ഈ ഒരു നമ്മുടെ ഫാമിന് ഒരു പേരുണ്ടായത്. ഇവനെ കാണാൻ എനിക്ക് വന്നിട്ടുണ്ട് നിയോപോളി മാസ്റ്റർ ഇവനൊക്കെ ആയിരുന്നു അന്നത്തെ വലിയ ഡൂബ്. ബാക്കിയൊക്കെ റോട്ട് വീലറും ഡാഷും ലാസപ്സ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നൊരു ബ്രീഡായ കാരണം ഇവനെ കാണാനും ഇവൻ്റെ കുട്ടികൾ അന്ന് അത്രയും ഹെവി ഒരു ഡോഗ് ഇല്ലാത്ത കാരണം കൂടുതൽ പേരിവിടെ ഈ കിടക്ക മേഖലയിലുള്ളൊന്നും ഈ ലാബിനെയൊന്നും അങ്ങനെ കാണാത്തൊരു മേഖലയായ കാരണം ഏറ്റവും കൂടുതൽ ബ്രീഡിങ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിവൻ്റെ നമ്മുടെ ഈ ഫാമിൻ്റെ ഒരു 30% സാമ്പത്തികത്തിൻ്റെ ഒരു മുഖ്യ ഘടകമാണ്. അതുകൊണ്ടായിരിക്കും ഇത്രയും പ്രായമായിട്ട് സംരക്ഷിച്ച് അവനെ സംരക്ഷിക്കും. ഇപ്പോൾ നമുക്കൊരു ബ്രീഡിങ്ങോ അവൻ്റെ ഒരു സാമ്പത്തിക നേട്ടം നോക്കി നിന്നാൽ അവനെ നമ്മൾ കൃത്യമായിട്ട് നോക്കും. പിന്നെ ഇതുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഫീമെയിൽ വന്നാൽ മാത്രമേ എന്നെ കൊണ്ട് ബ്രീഡ് ചെയ്യിക്കാറുള്ളൂ. പഴയ പോലെ തന്നെ ബ്രീഡ് ചെയ്ത് നമ്മളൊരു നമ്മുടെ കയ്യില് ഇതിന്റെ പപ്പിയെല്ലാം നമ്മുടെ സ്റ്റഡ് പപ്പിയെല്ലാം കിടപ്പുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റഡ് ചെയ്യിക്കുന്ന മെയിലും എല്ലാം കിടപ്പുണ്ടോ? ഇപ്പം നമുക്കൊരു മെയിലുണ്ട്. ഇവൻ്റെ തന്നെ ഒരു മെയിലാണ്, ഞങ്ങൾ കൊടുത്ത ഒരു മെയിലാണ്. ആ ഒരു സ്ത്രീക്ക് കൊടുത്താണ് ആ പുള്ളിക്കാർക്ക് അത് യാദൃശ്യമായിട്ട് തെല്ലിയിട്ട് കുളിപ്പിച്ച് കൂട്ടത്തിൽ ബാത്റൂമിൽ തെല്ലിയിട്ട് ഇടുപ്പലൊടിഞ്ഞപ്പോൾ ഞാൻ തന്നെ തിരിച്ചെടുത്തിട്ടുണ്ട്. അവനിപ്പോൾ ഒരു 1.5 വയസ്സ് ഉണ്ട്. അവനിപ്പം ബ്രീഡ് ചെയ്യാൻ തുടങ്ങി. ഇവനെ പോലെ തന്നെ എല്ലാ കളറുകളും അവനും ഉണ്ടാകുന്നുണ്ട്. ഇത് അതിപ്പം ഏത് കളറാണ്? അത് കിടക്കുന്നത് ചോക്ലേറ്റ് കളറാണ്. സെയിം കളർ. ആ ഇനിയിപ്പോൾ നമ്മളവനെ കുടിക്കുകയല്ല, നമ്മളവനെ വിൽക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്നാണ്. ഇപ്പൊ അവനെ ബ്രീഡ് ചെയ്യപ്പോ ഇവനെ പോലെ തന്നെ 10-11 കുഞ്ഞൊക്കെ ആവറേജ് കിട്ടുന്ന കാരണം നമ്മൾ ഇനി അവനെ കൊടുക്കുന്നില്ല. അതിനകത്തും ഇവനെ പോലെ തന്നെ ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പം ഇവനെ ഞാൻ ഒരുപാട് ബ്രീഡ് ചെയ്തെങ്കിലും ഇവന്റെ അത്ര ക്വാളിറ്റി ഒരു കുഞ്ഞിനെ നമുക്കെടുത്ത് വളർത്താൻ ഇവരും പറ്റിയിട്ടില്ല. ഇപ്പൊ അന്നേരമാണ് ഇങ്ങനൊരു കൊടുത്തും തിരിച്ചൊരു 9 മാസം ആവുമ്പോൾ നമ്മളെ കിട്ടുന്നത്. അതുകൊണ്ട് പിന്നെ അവനെ നിർത്തി എന്നുള്ളത്. എല്ലാ ഡോഗെന്ന് പറഞ്ഞാൽ ഇതിന്റെ പപ്പി എല്ലാം ഇതേ കണ്ടീഷൻ തന്നെയാണോ? ഫേസ് എല്ലാം വേറെക്കുറെ ഒക്കെ ഈ അച്ഛൻ്റെ ഫേസിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പം 10 പപ്പി ഇറങ്ങിയ 7 എണ്ണമെങ്കിലും ഇവൻ്റെ ഫേസിൽ വരാറുണ്ട്. ഇവൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു മറ്റു ലാബ് പോലെ ഇടിമുഴക്കുമ്പോഴുള്ള സൗണ്ടാണ്. 3-4 കിലോമീറ്ററൊക്കെ ദൂരെയൊക്കെ അത് എന്ത് പട്ടിയാന്ന് അറിയാൻ പറ്റത്തുള്ള സൗണ്ട് ഉണ്ട്. അതാണ് പിന്നെ സാധാരണ ലാബ് കുറയ്ക്കാറില്ല, കടിക്കാറില്ല. ഇവൻ കടിക്കുകയും ചെയ്യും, കുറയ്ക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഇവൻ്റെ ഒരു ഗുണം. ഇതിപ്പോൾ എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ഇവന് ഇച്ചിരി ഫുഡ് വേണം. നമ്മൾ മുമ്പേ കാണിച്ച ഗ്രേറ്റിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ ഇവൻ ഇച്ചിരി ഫുഡ് വേണ്ടി വന്നു. പിന്നെ അത്യാവശ്യം നല്ലൊരു ഫുഡ് കഴിക്കും. അത് തന്നെയായിരിക്കും അവൻ്റെ ആരോഗ്യം ഇത്ര പിന്നെ വിറ്റമിൻസും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു. വിറ്റമിൻസ് ഒക്കെ കൊടുക്കുന്നു. എല്ലാ ന്യൂട്രിഷൻ ടാബ്ലറ്റുകളും വൈറ്റമിനുകളും എല്ലാ സപ്ലിമെന്റുകളും കൊടുക്കുന്നു. അവന് മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും 12 വയസ്സ് ഒരാളിപ്പം ഒരു ഡോഗ് പ്രത്യേകിച്ച് ലാബ് ഡോർ ബ്രീഡ് ചെയ്യാൻ പറ്റിയില്ല. അതോ പറ്റിയതാ തന്നെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോഴും ഈ അടുത്ത ദിവസം ബ്രീഡ് ചെയ്തതിനും 11 കുഞ്ഞുണ്ടായിരുന്നു. 11 കുഞ്ഞാണ്. ഇപ്പൊ അടുത്ത 2 സ്റ്റഡ് പപ്പി അവൻ്റെ അടുത്തുകൊണ്ട് വിറ്റും. 1-9, 1-11. ഇതിനകത്ത് ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചത് ചേട്ടാ, ഇവൻ ഇറങ്ങുന്ന 11-12 പപ്പി ഇറങ്ങുന്നുണ്ട്, അതിനകത്ത് ഏറ്റവും കൂടുതൽ മെയിൽ പപ്പിയാണോ അതോ ഫീമെയിൽ പപ്പിയാണോ? ഏറ്റവും കൂടുതൽ ഉള്ള മെയിൽ തന്നെയാണ്. എത്ര മെയിൽ വരെ ഒരു ഇതിലുണ്ടായിട്ടുണ്ട്? ഈ 11 7 മെയിൽ എന്ന് പറയുന്നത് ഇതേ ക്വാളിറ്റിയുള്ള നല്ല അല്ല. ഒരിക്കലും നമുക്കിപ്പോൾ ഉണ്ടാകുന്നത് മൊത്തം ഇവൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു 60%, 40% അമ്മയുടെ ഇവിടെ ക്വാളിറ്റി. ഇപ്പൊ ഇവന്റെ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഫീമെയിൽ കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് കൂടുതലും ബ്രീഡിംഗ് വേണ്ടാന്ന് കൂടെ വെച്ചത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.